ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു എറോട്ടിക് സൈക്കോളജിക്കൽ ജേർണൽ വരുന്ന ഒരു മൂവിയാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ബെറ്റി ബ്ലൂ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് സോ ഈ ഒരു മൂവിയെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെലൈക്കൺ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഈ ഒരു ബെറ്റി ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് നമുക്ക് പോവാം ബെറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് സോ നമുക്ക് ഈ ഒരു സിനിമയിൽ ആദ്യം ഒരു കഥാകാരം ാണ് കാണിക്കുന്നത് ഒരു കഥാകാരനില് കൂടിയും ഈ ഒരു ബെറ്റി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയിൽ കൂടിയാണ് ഈ ഒരു സിനിമ ട്രാവൽ ചെയ്തു പോകുന്നത് ഈ ഒരു കഥാകാരൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കഥാകാരനാണ് സോ ഇയാളുടെ ലൈഫിൽ പെട്ടെന്ന് ബെറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഇയാൾ കാണാൻ ഇടയാവുന്നുണ്ട് ഇയാളെ കണ്ടതിന് ശേഷം ബെറ്റിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ഒരുമിച്ച് ട്രാവൽ ചെയ്തു പോവാണ് ഇവരുടെ ലൈഫ് പിന്നെ ഒരുമിച്ചാണ് മുമ്പിലേക്ക് പോകുന്നത് ഇതിനുശേഷം ബെറ്റിയും ബെറ്റിയുടെ ഫ്രണ്ടും ബെറ്റിയുടെ ഫ്രണ്ടിൻ്റെ ബോയ്ഫ്രണ്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കഥാകൃത്തും ഇവർ നാലുപേരും തമ്മിൽ മീറ്റ് ചെയ്യുകയാണ് ഇവർ നാലുപേരും തമ്മിൽ മീറ്റ് ചെയ്തതിനു ശേഷം ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് എന്താണ് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കാരണം എന്താണ് എന്നുള്ളതൊക്കെ റിവീൽ ചെയ്ത് തരുന്നതാണ് ഈ ഒരു മൂവിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം പോസിറ്റീവ് നമ്പർ നമ്പർ വണ്ണ് നമ്പർ ത്രീ എന്നൊന്നും പറയേണ്ട നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് എല്ലാത്തിലും വരും കാരണം നമ്മളൊരു റിയൽ സ്റ്റോറി കാണുന്ന ഫീലിംഗ് വരും ടെക്നിക്കലായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ വർഷമൊക്കെ അത്യാവശ്യം ബെറ്ററാണ് വേറെ പ്രശ്നമൊന്നുമില്ല ബട്ട് ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊന്നും ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിനാണ് ഒരു എന്ന് പറയുന്നത് കുറച്ചധികം ബ്ലൂ അധികമാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈ ഒരു ബ്ലഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും അധികമാണ് സോ അതുകൊണ്ട് നമുക്ക് ഫാമിലിയായിട്ട് ഈ ഒരു മൂവി കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ടു ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിങ് നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് കമൻറ്റിൽ ലീവിയാ അൻ്റ് അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും വീണ്ടും സന്ദിപ്പും അൻർദാൻ പെനാസീൻ സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടാറ്റ ടേക്ക് യേർ സ്റ്റേ ഹോം ടാറ്റ ബഡ്ബൈ പീസ് എഡ് ഗൈ സ്റ്റിയേഴ്സ് ലവ്യു ആൾ ടാറ്റ